ഈ മേളത്തൂര് ഓരിയത്ത് വാട്ടർഫാൾസിനടുത്ത് ഇങ്ങനെ ഒരു പാറ, മേളത്തൂരിനടുത്ത് മുടവന്നൂര് ഓരിയത്ത് വാട്ടർഫാൾസ്. അത് ഞങ്ങൾ കർമ്മം ചെയ്യുന്നതായി കുളിച്ചിട്ട് ഞങ്ങൾ ആ പാറമ്മ തൂട്ടു. അത് നമ്മുടെ കളത്തിപ്പാടം പറയും, അവിടുന്ന് വരുന്ന വെള്ളം. തലേ സത്യം പറഞ്ഞാലേ, ഞാൻ അനക്ക വെള്ളച്ചാട്ടം കാണിച്ചു തരാച്ചിട്ട് വന്നതാ. ഇത് ഞാൻ ഇപ്പൊ വന്നപ്പോഴാ ഞാനും കാണുന്നത്. കാണാൻ അടിപൊളിയാണ്, കാണാന് കണ്ണിനൊക്കെ ഒരു കുളിരുണ്ട്. പാറയുടെ ഐതിഹ്യം ഇവിടെ യക്ഷികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ വല്ലംകുണ്ട് പറഞ്ഞൊരു സ്ഥലമുണ്ട്. വല്ലംകുണ്ടിൽ അവിടെയൊക്കെ ആൾക്കാരെ അതിഥിയൊക്കെ നടന്ന പേടിയാവും. കൂലിത്തമ്മ പറഞ്ഞൊരു ദൈവമുണ്ട് പഴയ കാലത്ത്. പിന്നെ വല്ലം പറഞ്ഞൊരാളുണ്ട്. പിന്നെ കുന്നക്കാട് മൂന്നാളുണ്ട് ഇവിടെ. അന്ന് തൊട്ട് കണ്ണൂരിൽ പുളിയില്ല, പുളിഞ്ഞയില്ല, കൂലത്ത് ഈ വാളകൾ കയറുന്നുമില്ല. ഹലോ ഫ്രണ്ട്സ്, എൻ്റെ എല്ലാ ചങ്കുകൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് വീണ്ടും പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ പട്ടാമ്പിക്കടുത്ത് മേളത്തൂര് തൃത്താല എന്ന് കേട്ടിട്ടുണ്ടോ? തൃത്താല റോഡിന് വി ടി ഭട്ടത്തിരിപ്പാടിൻ്റെ നാട്, എം ടി വാസുദേവൻ നായരുടെ നാട്. ആ തൃത്താല റോഡിന് മേളത്തൂരിനടുത്ത് മുടവന്നൂര് ഓരിയത്ത് വാട്ടർഫാൾസ്. ചെറുതായിട്ടുള്ളൂ, പക്ഷേ ഇപ്പോൾ ഈ വേനൽക്കാലം മഴ മാറിയൊരു സമയമായിട്ട് ഇങ്ങനെ വെള്ളം ഒഴിച്ചു വരുന്നുണ്ട്. ഈ കുന്നിൻ്റെ മുകളിൽ നിന്ന് വരുന്ന വെള്ളമാണ്. ഇതിങ്ങനെ ഒഴുകിയിട്ട് താഴത്തുള്ള ആ കോറിയിലേക്കൊക്കെ പോകും. നല്ലൊരു കാഴ്ച ഭംഗിയുള്ള സ്ഥലം തന്നെയാണ്. മഴക്കാലത്ത് ഇവിടെ നല്ല വെള്ളമായിരിക്കും. ഞാനിവിടെ അടുത്തുള്ള വീട്ടുകാരോടൊക്കെ ചോദിച്ചു നോക്കുമ്പോൾ അവർ പറയുന്നത് ഈ ഭാഗങ്ങളിൽ മഴക്കാലത്ത് നല്ല ആളുകൾ വരാറുണ്ട്, സന്ദർശകരുണ്ടാവാറുണ്ട്. കാരണം ഇതൊരു പ്രകൃതി ഭംഗിയാണല്ലോ, നാച്ചുറൽ സീനാണ്. ഈ കുന്നിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ വരുന്ന വെള്ളത്തിന് നല്ല തണുപ്പുണ്ട് ഇപ്പോഴും വെള്ളത്തിന്. അപ്പോൾ ഈ ഒരു ഇവിടെ അടുത്ത് ഈ കോറിയും അതുപോലെ തന്നെ കോറിയിൽ കെട്ടിക്കിടക്കുന്ന ജലമൊക്കെ നമുക്ക് കാണാം. നിങ്ങളെൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അനുയോജ്യമായ കമൻറ്റുകൾ കൊടുക്കുക. അതല്ല, വീഡിയോയിൽ എന്തെങ്കിലും ഇനിയും കുറവുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനും കമൻറ്റ് ചെയ്യുക. വീഡിയോയിൽ ഇങ്ങനെ മാറ്റം വേണം, എന്താണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അത്. അതുപോലെ യൂട്യൂബ് പ്രൊവൈഡ് ചെയ്യുന്ന ഡിസ്ലൈക്ക് ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്കും ചെയ്യാം. അപ്പോൾ ഇവിടുത്തെ സീനുകളൊക്കെ കാണിച്ചു തരാം. പോലെ നമുക്ക് thank you.
ഈ മേളത്തൂർ ഓരിയത്ത് വാട്ടർഫാൾസിനടുത്ത് ഇങ്ങനെ ഒരു പാറ നിൽക്കുന്നുണ്ട്. ഈ പാറനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത്. അതിനൊരു ഐതിഹ്യമുണ്ട്. ആ ഐതിഹ്യം നമുക്ക് ഇവിടുത്തെ നാട്ടുകാരോടൊന്നെ ചോദിച്ചറിയാം. ഞാൻ ഇവിടുത്തെ നാട്ടുകാരോട് ചോദിച്ചിട്ട് തന്നെയാണ് ഈ പാറ ഷൂട്ട് ചെയ്യണത്. ഈ പാറനെക്കുറിച്ചുള്ള ബാക്കി കാര്യങ്ങൾ നമുക്ക് ഈ നാട്ടിൽ ഇവിടെ ജോലി ചെയ്യുന്നവരോട് ചോദിക്കാം. അവർ പറഞ്ഞുതരും എന്താണെന്നുള്ളത്. അമ്മച്ചിയുടെ പേരെന്താ? സാവിത്രി. സാവിത്രി. ഇവിടെ അടുത്ത വീട്? ആ ഇവിടെ തൊട്ടടുത്ത. ഓ, മേളത്തൂര് മൊടവന്നൂര് കുന്നിന്റെ മുകളില് ഒരു പാറ കണ്ടോ? അവിടെ ആ പാറയുടെ ഐതിഹ്യം എന്താ? പാറയുടെ ഐതിഹ്യം യക്ഷികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ വല്ലംകുണ്ട് പറഞ്ഞൊരു സ്ഥലമുണ്ട്. വല്ലംകുണ്ടിൽ അവിടെയൊക്കെ ആൾക്കാരെ അതിഥിയൊക്കെ നടന്ന പേടിയാവും. പിന്നെ ആൾക്കാരെയൊക്കെ അന്ന് ഒക്കെ തട്ടിയിട്ടായിരുന്നു. തട്ടിട്ടിട്ട് ഒരു കൊല്ലം മൂന്ന് കൊല്ലമൊക്കെ ആൾക്കാർ സൂക്കറായി കിടന്നുണ്ട്. ആ പാറ മാത്രം പൊട്ടിച്ചിട്ടില്ല. അവിടെ ഒരു പാലുണ്ടായിരുന്നു. ആ പാല പോയപ്പോൾ ഇതൊക്കെ ഒരു ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ. പിന്നെ ആ പാറ അവിടെ നിർത്തിക്കുക. ഇപ്പോൾ എത്ര വർഷത്തിൽ എന്തെങ്കിലും നടത്താറുണ്ടോ അവിടെ ചടങ്ങുകൾ? ഇപ്പോൾ അവിടെ ഇവിടെ ഇരിക്കപ്പാട്ടിലെ നായന്മാർ പറയും. അവരാണ് ഇവിടെ കർമ്മം കൊടുക്കാനും ഒക്കെ നോലുമ്പൊക്കെ എടുത്തിട്ട് കർമ്മം കൊടുക്കുക. വല്ലന് കർമ്മം കൊടുക്കുക. അമ്മച്ചിക്ക് ഇവിടെ എന്താ പണി? സാവിത്രി. ഇവിടെ കല്ല് ചെറിയ ചെറിയ കല്ലൊക്കെ പൊക്കി കൂട്ടുക. മക്കളൊക്കെ? കല്യാണമൊന്നും കഴിഞ്ഞില്ല. കല്യാണം കഴിക്കാൻ മറന്ന്. അത് നല്ലൊരു വിശേഷമായിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ എല്ലാരും പറയും എന്താ നിങ്ങള് കല്യാണം കഴിക്കാൻ മറന്നു. ശരി സാവിത്രി. വളരെ നന്ദി. താങ്ക് യു. താങ്ക് യു. ഇവിടെ ഞങ്ങള് ചെറിയ ചെറിയ കർമ്മങ്ങൾ കൊടുക്കും. പൂജ വെട്ടും, കണ്ണിയപ്പം ഉണ്ടാക്കും, നാളികേരം വെട്ടും, പിന്നെ തവിട് മരല് ഇതൊക്കെ ഞങ്ങൾ ചെയ്യും. എന്നിപ്പം ഞങ്ങളെ സ്ഥലങ്ങൾ കൂടിയേക്കണ ഈ പാതരവേലി നീക്കും പറഞ്ഞു. ഞങ്ങൾ അത് കൊടുന്ന് നീക്കണ സ്ഥലമാണ് അത്. ആദ്യം ഒരു കാര്യം ചോദിക്കാൻ പറഞ്ഞു, ഏട്ടൻ്റെ പേരെന്താ? പേര് കൃഷ്ണൻ. അതെ. ഇവിടെ എന്താ പണി ഏട്ടന്? ഒറ്റ ആട് നോക്കലാ. ആടിനായിട്ട് വന്നാണ്? ആടിന് നോക്കാ. ഈ ഒരു സ്ഥലത്തിന്റെ ഇപ്പം മേളത്തൂരിന്ന് മൊടവന്നൂർ റോഡിന് വന്നു. ആ എന്നിട്ട് ഈ ഒരു സ്ഥലത്തിന്റെ പേരെന്താ? ഈ മൊടവന്നൂര് പറഞ്ഞ സ്ഥലം, ഞാൻ ഇപ്പൊ നിൽക്കുന്ന സ്ഥലം മൊടവന്നൂരാ. ഞാനിപ്പോ അവിടുന്ന് ഒരു അവിടെ ഒരു പാറ കണ്ട്. ആ പാറന്റെ മുകളിൽ നിന്ന് ഷൂട്ട് ചെയ്യാനും വിട്ടില്ല. അവര് പറഞ്ഞത് അത് ഞങ്ങളെ ദൈവങ്ങളെ കുടിയേക്കുന്ന സ്ഥലമാണ്. അത് ഞങ്ങൾ ആരും കയറാനായിട്ടില്ല. അത് ഞങ്ങൾ കർമ്മം ചെയ്യുന്ന കുളിച്ചിട്ട് ഞങ്ങൾ ആ പാറന്ന് തൊടൂ. അതുപോലെ തന്നെ ഈ വെള്ളം എവിടുന്ന് വരുന്നതാണ്? അത് നമ്മുടെ കളത്തിപ്പാടം പറയും, അവിടുന്ന് വരുന്ന വെള്ളം. ഇങ്ങനെ വന്നോണ്ടിരിക്കും. വേനലിൽ കുറെ കാലം നിൽക്കും. അവിടെ ഊരിത്തമ്മ പറഞ്ഞൊരു ദൈവമുണ്ട് പഴയ കാലത്ത്. പിന്നെ വല്ലം പറഞ്ഞ ഒരാളുണ്ട്. പിന്നെ കുന്നക്കാട് മൂന്നാളുണ്ട് ഇവിടെ. പഴയ കാലത്ത് ഈ പൊട്ടക്കുയ്യമ്മന നമ്പൂരിമാരില്ലേ, അവരൊക്കെ പഴയ കാലത്ത് പിറന്നാളിന് പോയിരുന്ന കാലം കണ്ടിട്ടുണ്ടായിരുന്നു. നടന്നു പോയി പൊട്ടക്കുയ്യമ്മനക്കാർ. കണ്ണന്നൂർ നമ്പൂരി ഉണ്ട്, മനക്കലക്ക് പിറന്നാളിന് പോകും. പിറന്നാളിന് പോണ കാലത്ത് നമ്പൂരിക്ക് അവിടുന്ന് സദ്യ കഴിച്ച്, അവിടുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്പൂരിക്ക് പുളിഞ്ചി ഇഷ്ടമില്ല. നമ്പൂരിക്ക് പുളിഞ്ചി ഇഷ്ടമില്ലപ്പോൾ പുളിഞ്ചി വേഗം ദേഷ്യം കൊണ്ട് പുളിഞ്ചി വേഗം വേഗം കഴിക്കത്രേ. അപ്പം മറ്റേ നമ്പൂരി വേഗം ഇഷ്ടം കൊണ്ടാണ് വെച്ച് വേഗം പുളിഞ്ചി നല്ല മുളക്കി കൊടുക്കും. ബാംഗൂരി അങ്ങനെ പുളിഞ്ചി നിന്ന് നിന്നിട്ട് അവിടുന്ന് നടന്നുകൊണ്ട് പോകുന്നു. നമ്പൂരിമാർ പഴയ കാലത്ത് വെള്ളത്തിലാണ് കക്കൂസിലിരിക്കത്ര പാറ മുകളിൽ ഇരുന്നിട്ട്. അങ്ങനെ നമ്പൂരി വരുമ്പോൾ ഒരു വെള്ളത്തിൽ പാറ കണ്ട്. ആ പാറ മുകളിൽ നിന്ന് കക്കൂസിരുന്നപ്പോൾ അതൊരു വാളായിരുന്നു അത്രേ വാള. ആ വാള ഒലിച്ചു പോയി, നമ്പൂരി വെള്ളത്തിൽ ചാടി. അപ്പോൾ നമ്പൂരി ശപിച്ചത്രേ, ഊലത്ത് വാള കയറാതെ പോട്ടെ, കണ്ണന്നൂർ പുളി പൂക്കാതെ പോട്ടെ, പുളി പൂത്താലും പുളി പൊട്ടായി പോട്ടെ ആയിരുന്നു. അന്ന് തൊട്ട് കണ്ണന്നൂർ പുളിയില്ല, പുളിങ്ങയില്ല, ഊലത്ത് ഈ വാളകൾ കയറണമില്ല. അവിടുന്ന് അങ്ങനത്തെ സത്യങ്ങളാണ്. പിന്നെ ഊലത്തമ്മ ഉണ്ട്, ദൈവങ്ങളുണ്ട്, വല്ലൻ്റെ മൂന്ന് ദൈവങ്ങൾ കർമ്മം ചെയ്യലൊക്കെ ഉണ്ട്. ഇപ്പം ഒന്നുമില്ല. പിന്നെ ആ പാറ മുകളിൽ കുഴി പൊട്ടിച്ചാൽ ഭയങ്കര പ്രശ്നങ്ങളാണ്. അതാണ് ആ പാറ നിർത്തിക്കുന്നത്. ഞാൻ എൻ്റെ ചാനലില് വീഡിയോ ഇടൽ വളരെ കുറവാണ്. പക്ഷെ മുത്തുവാണ് എനിക്ക് പ്രചോദനം തന്നത്. ഇടയ്ക്കൊക്കെ വീഡിയോ ഇട്. എന്നാലും ഇതാണ് മുത്തു. കുവൈത്തിൽ തന്നെയാണ് കഴിഞ്ഞ പൊന്തന്മാട ഷൂട്ട് ചെയ്ത കോട്ടയിൽ വീട്. ആ വീഡിയോയിൽ ഉണ്ടായിരുന്നു മുത്തു. മുത്തു എന്നോട് പറഞ്ഞത് നമുക്കിങ്ങനെ കുറച്ചൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്യാം. ഇതിപ്പോൾ എൻ്റെ നാടിനടുത്തുള്ള സ്ഥലം തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മേളത്തൂര് മൊടവന്നൂർ കുന്നിൻ്റെ മുകളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു വാട്ടർഫാൾസ് ഉണ്ട്. ആ വാട്ടർഫാൾസ് അങ്ങനെ വന്നിട്ട് ഇത് എങ്ങോട്ടേക്കാണ് വെള്ളമൊക്കെ വരുന്നത്. പക്ഷെ ഇവിടെ പ്രവേശനാനുമതിയൊക്കെ ഉണ്ട്.
പതിനൊന്നര മുതൽ വരെ അങ്ങനെ ആളൊന്നും കയറ്റില്ല പകല്. സ്ഥലം സത്യം പറഞ്ഞാലേ ഞാൻ അനക്ക വെള്ളച്ചാട്ടം കാണിച്ചു തരാച്ചിട്ട് വന്നതാ. സിദ്ധു ഞാൻ ഇപ്പൊ വന്നപ്പോഴാണ് ഞാനും കാണുന്നത്. കാണാൻ അടിപൊളിയാണ്, കാണാൻ കണ്ണിനൊക്കെ ഒരു കുളിരുണ്ട്.